എല്ലാവരും സൈക്കോ ഗെയിമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നമ്മളെ ട്രോൾ സീരീസിലാണ്. ഇതിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളെ ചിമ്പു, ഗെയിമർ ബോയ്, എഫ് സ്റ്റുഡിയോ, സ്പൂക്കി, ഇവർ നാലാൾക്കാരാണ് ഇതിൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണത്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ചെയ്യേണ്ട ചെല്ലേ, നമുക്ക് അന്ന് നമ്മളെ എഫ് സ്റ്റുഡിയോ ഒരു പണി തന്നിട്ടുണ്ടായിരുന്നു, നമ്മളെ TNT വെച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എന്തായാലും അത് വെറുതെ ഇടാൻ പറ്റില്ലല്ലോ, നമുക്ക് തിരിച്ചെന്തായാലും പണി കൊടുക്കണം. അപ്പോൾ നമ്മളെ എഫ് സ്റ്റുഡിയോൻ്റെ ബേസ് ആണത്, ഈ കാണതാണ് നമ്മളെ എഫ് സ്റ്റുഡിയോൻ്റെ ബേസ്. അത് ഞാനിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമുക്ക് മൊത്തം TNT വെച്ചിട്ട് പൊട്ടിക്കുക. അയ്യോ, സെർവറിൻ്റെ ബാക്ക് വലിക്കുന്നു. TNT വെച്ച് വെറുതെ പൊട്ടിച്ചാൽ പോരാ, സാധാരണ പോലെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ആൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ ട്രാപ്പ് ഡോറൊക്കെ വെക്കുകയാണെങ്കിൽ ആൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് വേറൊരു തരം ടെസ്റ്റ് ചെയ്യുക. സാധനം വർക്കിംഗ് ആണ് ഞാൻ പറഞ്ഞുതരാം എന്താണ്. നമ്മളെ ഇതുണ്ടാവും സ്ട്രിങ്ങും അതേപോലെ തന്നെ ട്രിപ്പ് വയർ, ഈ സാധനം രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. നമ്മൾ TNT മൊത്തം വെച്ചതിൻ്റെ ശേഷം നമ്മൾ റെഡ് സ്റ്റോൺ വെച്ചിട്ട് TNT കണക്റ്റ് ആക്കും. ഈ കണക്റ്റ് ആക്കിയ TNT നേരെ നമ്മൾ എന്താ ഇവിടെ മറ്റേ സാധനം വെച്ചിട്ട് സ്ട്രിങ് ഇടും ഇവിടെ നിന്നുണ്ട്. അപ്പോൾ എഫ് സ്റ്റുഡിയോ ഇതേനായിട്ട് കയറിയതും ഈ സ്ട്രിങ് വലിയും മറ്റേ റെഡ് സ്റ്റോൺ വർക്കാവും, ഇത് സാധനം പൊട്ടും. അതാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ മൊത്തം അയ്യോ ഇതിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അറ്റർനോസ് ആയതുകൊണ്ട് ചെറിയൊരു ലാഗ് ഉണ്ട് ഇതിന്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇപ്പോൾ ആവശ്യം. ഇത്ര അധികം TNT ഇടും എന്നൊക്കെ തോന്നുന്നില്ല. എന്തായാലും പറ്റണോടത്തോളം TNT എന്തായാലും ഞാൻ വെക്കും. നമുക്ക് എന്തായാലും നല്ല പണി തന്നെ കൊടുക്കണം. അപ്പോൾ എന്തായാലും ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഇത് മൊത്തം പൊട്ടിക്കാം. ഇത് മൊത്തം പൊട്ടിച്ചതിൻ്റെ ശേഷം രണ്ട് ലെവലിൽ പൊട്ടിക്കേണ്ടി വരും. ശവല്, ഒരു ശവലും കൂടി നമുക്ക് എന്തായാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. എന്തായാലും ശവലും കൂടി ഉണ്ടാക്കിയെടുത്തിട്ട് അടിയിലത്തെ ഇത് മൊത്തം നമുക്ക് എന്തായാലും പൊട്ടിക്കാം. മെയിനായിട്ട് ഞാൻ പൊട്ടിക്കാൻ പോണത് ഈ സൈഡ് ഉണ്ടല്ലോ, സെൻറ്റർ ഭാഗം, സെൻറ്റർ ഭാഗം മൊത്തം ആയിട്ട് നമുക്ക് പൊട്ടിക്കാം. ആൾ എന്തെങ്കിലും സാധനം എടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറി ഉടനെ സ്ട്രിങ്ങുമ്പോൾ എന്തായാലും ചവിട്ടും. അതായാലും നിങ്ങളുടെ ഞാൻ സ്ട്രിങ് വെക്കണം, സ്ട്രിങ്ങ് ചവിട്ടിയാൽ ഈ സാധനം പൊട്ടും ഉറപ്പാണ്. വേണമെങ്കിൽ ഡെമോ ഞാൻ എന്തായാലും ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഡെമോ ഞാൻ ഒന്ന് കാണിച്ചു തരാം പുറത്ത് നിന്നിട്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡ് എടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു TNT വെച്ച് എന്താ ഇപ്പോൾ ഒരു TNT വെച്ച് TNT ഞാൻ റെഡ് സ്റ്റോൺ ഇവിടെ കയ്യിൽ റെഡ് സ്റ്റോൺ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ റെഡ് സ്റ്റോൺ വെച്ചിട്ട് ഞാൻ ഈ TNT ഇവിടെ നിന്നിട്ട് കണക്ഷൻ കൊടുത്ത് അയ്യോ എന്താണത് ഇവിടെ നിങ്ങൾക്ക് കണക്ഷൻ കൊടുത്ത് ഈ കണക്ഷൻ്റെ ഈ തുമ്പത്ത് ഞാൻ രണ്ട് ബ്ലോക്ക് വെക്കാം. അപ്പോൾ ബ്ലോക്ക് ഇപ്പോൾ ഏത് ബ്ലോക്കായാലും കുഴപ്പമില്ല, രണ്ട് ബ്ലോക്ക് നമുക്ക് എന്തായാലും വെക്കണം. അപ്പോൾ ഇത് ഒന്ന് ഇവിടെ വെക്കുക, അതിൻ്റെ ശേഷം ഒന്ന് എടുത്തിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലും വെക്കുക. അതിന് ശേഷം ഈ സെൻറ്ററിലായിട്ട് നമ്മൾ ഈ ഇത് വെക്കുകയാണെങ്കിൽ ഇത് ചവിട്ടുന്ന സമയത്ത് ഇത് പൊട്ടേണ്ടി ഉണ്ടാവും. അതാ കണ്ട, ആ സാധനത്തിന് ചവിട്ടിയാൽ ആ സ്ട്രിങ് വലിയും TNT പൊട്ടും. സെർവർ ലാഗ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ട് കിട്ടാത്തത്. അപ്പോൾ ഇതാണ് നമ്മളെ സിമ്പിളായിട്ടുള്ള ഇതിൻ്റെ വർക്ക്. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും നമ്മളെ ആ വീടുമ്പോൾ മൊത്തത്തിൽ ചെയ്യണം. വീട് നമുക്ക് ഒന്നും ബാക്കി വെക്കണ്ട, നമുക്ക് ആ അടിഭാഗം മൊത്തം വെക്കാം. ഇനി അതിൻ്റെ ഉള്ളിൽ കയറുകയാണെങ്കിൽ ആ വീട് മൊത്തം അങ്ങനെ ഫുള്ള് ബ്ലാസ്റ്റ് ആവും. ആ വീടുള്ള സ്ഥലത്ത് അവിടെ ഇങ്ങനത്തെ ഒരു വീട് ഇല്ല എന്നുള്ള രീതിയിലാവും. അപ്പോൾ നമുക്ക് എന്തായാലും തീരെ തർശനൊന്നും കാണിക്കില്ല. അത് എന്തായാലും മൊത്തം നമുക്ക് പൊട്ടിച്ചെടുക്കുക. രണ്ട് ലെവൽ അടിയിൽ കുഴിക്കേണ്ടി വരും, അടിയിൽ ഡയറക്റ്റാണ്. എന്തായാലും നമുക്ക് ഒരു ശവലും കൂടി ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഈ സെർവറിൽ ഇത്ര ലാഗ് വെച്ചിട്ട് ഇത് മൊത്തം ചെയ്യുമ്പോൾ നല്ല ടൈം എടുക്കും. എന്തായാലും ഒന്ന് ഒന്ന് സ്പീഡാക്കുക, അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഇതാ ഇത്ര പോരെ എന്തായാലും നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്കൊരു ശവല് വേണം, നമുക്കൊരു ശവലും കൂടി ഉണ്ടാക്കിയെടുത്തിട്ട് കാണാം. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മൾ ശവലൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അത് പ്യുവർ സർവൈവൽ അല്ല, അപ്പോൾ ഇപ്പോൾ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ കയ്യിലെ സാധനങ്ങളുണ്ടെങ്കിൽ ഒന്നും ചോദിക്കേണ്ടത്, പ്യുവർ സർവൈവൽ അല്ല, നമ്മൾ ട്രോൾ സീരീസ് പോലെ ചെയ്യുന്നതാണ്. എന്തായാലും നമുക്ക് ഇവിടുത്തെ മൊത്തം നമ്മുടെ ഡേറ്റ് നമുക്ക് കളയാം. ഡേറ്റ് മൊത്തം കളഞ്ഞിട്ട് നമുക്ക് ഈ സാധനം വെക്കാം. ഓ പിങ് അടിയിട്ട് പൂപ്പാടല്ല, ഇവിടെ മൊത്തം നമുക്ക് പൊട്ടിക്കേണ്ട ശേഷം വേണം നമുക്ക് ഇവിടെ TNT വെക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ വേണം നമ്മുടെ കട്ടകളൊക്കെ വെക്കാൻ. ഇത് കട്ടുമ്പോൾ നല്ല രസമാണ് കാണാൻ. ഇത് കാണാൻ വേണ്ടിയിട്ടിപ്പോൾ ഇതെന്താ ചെയ്യുക, ആളെ ആൾ കയറുന്ന സമയത്ത് തന്നെ നമുക്ക് കയറണം. പക്ഷേ ഞാൻ രാത്രി ഈ സമയമാകുമ്പോഴൊക്കെ തന്നെ ഞാൻ സെർവറിൽ കയറാറ് ഫ്രീ ആവുന്ന സമയത്ത് നമുക്ക് പൊട്ടണ ചാണത് കണ്ണുകൊണ്ട് കാണണം. അപ്പം എന്താ ചെയ്യാൻ, റെക്കോർഡിംഗ് ആണെങ്കിൽ എന്തായാലും നമുക്ക് ആ സാധനം കിട്ടും. ഞാൻ ആളെ തന്നെ എങ്ങനെയും ഉണ്ടാവും. വാങ്ങിച്ചിട്ട് ഞാനത് ഇൻസ്റ്റയിൽ കാണിച്ചായിരുന്നു. അപ്പം ഇൻസ്റ്റയിൽ ഫോളോ തരണമെങ്കിൽ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക. ആ ക്ലിപ്പ് കിട്ടുകയാണെങ്കിൽ, ആൾ ക്ലിപ്പ് തരികയാണ്, ക്ലിപ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ അത് ഞാൻ ഇൻസ്റ്റയിൽ ഇടാം. ഇൻസ്റ്റയിൽ പക്കായിട്ട് ഇൻസ്റ്റയിൽ എടുത്ത് കിട്ടി എനിക്ക് ഇൻസ്റ്റയിൽ ഇടാം. അപ്പോൾ
എല്ലാവരും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക. അപ്പോൾ എൻ്റെ അത് ഞാൻ കിട്ടുകയാണെങ്കിൽ ഉറപ്പില്ല, ആളെ റെക്കോർഡിങ് അല്ലെങ്കിൽ ഞാൻ ഉള്ളപ്പോഴാണെങ്കിൽ അത് കയറണമെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യുക, റെക്കോർഡ് ചെയ്തിട്ട് സമയം ഫുള്ള് കാണിക്കാം. അവരെല്ലാം ലൈക്ക് അടിക്കുന്നത് വീഡിയോ പെട്ടെന്ന് ലൈക്ക് അടിക്കാൻ പറ്റും. നമുക്കൊരു ലൈക്ക് ടാർഗറ്റ് 200 വെക്കുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഇതിൻ്റെ ബാക്കി സീരീസൊക്കെ വരും. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അതല്ല, ഈ സീരീസ് മൊത്തം ഞാൻ കട്ടൊക്കെ പൊട്ടിച്ച് എടുത്തിട്ടുണ്ട്. നല്ല ലാഗ് ഉണ്ട്, അത് മാത്രമുള്ള ആക്കുള്ളൊരു സീന്. ഇതല്ല, നമുക്ക് ഇനി കയ്യുള്ള TNT മൊത്തം നമുക്ക് ഇവിടെ ഇടാം. ഈ ഒന്ന് പോലും ബാക്കി വെക്കാണ്ട് മൊത്തം നമുക്ക് TNT വെച്ചിട്ടുണ്ട്. ആ ഇത്ര പോരാൻ TNT വെച്ചാൽ ഈ സ്ഥലം എന്തായാലും ഒന്നിനും പറ്റില്ല, ഉറപ്പാണ്. അങ്ങനെ ആക്കി കണ്ടുപോകുന്ന ഈ സ്ഥലം മൊത്തം ഞാൻ TNT വെച്ച് നടക്കാൻ പോവാം. സോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ ഇത്ര പോരാൻ ചെയ്യണം. ഈ കട്ട എന്തായാലും നമുക്ക് മാറ്റിയേക്കാം, രണ്ട് കട്ട എന്തായാലും മാറ്റിയേക്കണം. നല്ല നടക്കുള്ളൂ, നമ്മളെ പരിപാടി നടക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം. എന്തായാലും ഇവിടെ റെഡ് സ്റ്റോൺ വെക്കുക. അതേപോലെ തന്നെ ഒരു ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്, കറക്റ്റ് ഉറപ്പില്ല. അപ്പോൾ ആ തലക്കപ്പം എങ്ങനെ സ്ട്രിക്കിങ് വെക്കുക എന്നുള്ളൊരു പിടുത്തം കിട്ടുക. നോക്കി നോക്കാം, നമുക്ക് എങ്ങനെ വെക്കാൻ പറ്റുക എന്നുള്ളത് നോക്കി നോക്കാം. അതേപോലെ നിങ്ങളെ ഫ്രണ്ട്സിന് നമുക്ക് ഇതേപോലെ പണി കൊടുക്കാൻ പറ്റും കേട്ടോ. നൈസായിട്ട് സിമ്പിള് വേല നമുക്ക് പണി കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ സാധനം കട്ട മേലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡ് സ്റ്റോൺ ഇട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഗെയിമൊക്കെ കട്ട വരില്ലല്ലോ, ഗെയിമൊക്കെ കണക്ഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? വഴിയുണ്ട്, ഇത് വർക്കാവാൻ നോക്കി നോക്കാം നമുക്ക്. യെസ് 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 യെസ്, സാധനം വർക്കായി. ഏ പോയി, ബട്ട് ഇത് ഇവിടെ വരണ്ട. സാധനം ഞാൻ വിചാരിച്ച പോലെ സംഭവം വർക്കായി. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നമ്മുടെ ഡേറ്റ് എടുത്ത് കൈ വിടുക. റെഡ് സ്റ്റോണൊക്കെ കൈ കയറ്റാം, ഞാൾ റെഡ് സ്റ്റോൺ കണ്ടിട്ട് ഇനി കയറാണ്ടിരിക്കണ്ട. അപ്പോൾ സമയം വിചാരിച്ച പോലെ സംഭവം വർക്കായിട്ടുണ്ട്. സോ സീനില്ല. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എടുക്കുക, ഇവിടെ നിന്ന് അങ്ങോട്ട് എടുക്കുക. അവിടെയും ചെറിയ സീനുണ്ട്. അപ്പോൾ ഈ ഒരു കുഴി അടക്കാൻ പറ്റില്ല. ആൾ കയറുമ്പോൾ എന്തായാലും ഇത് നോക്കില്ലല്ലോ. ഇല്ല ഇല്ല, അപ്പോൾ ഇത് നോക്കില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. സോ അതുകൊണ്ട് ഞാൻ ഈ സൈഡ് ഒന്നും ചെയ്യുന്നില്ല. ഈ ഒരു കട്ട എന്തായാലും നമുക്ക് അത് അടച്ചാലിത് പോകും. ഈ രണ്ട് കട്ട എന്തായാലും നമുക്ക് അടക്കാൻ പറ്റില്ല, അടച്ചാൽ ഇതിൻ്റെ കണക്ഷൻ പോവും. സോ രണ്ട് കട്ട അടക്കണില്ല. ഇനി നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇതാ, ഇതിൻ്റെ മേലെ ഇങ്ങനെ ആയിട്ട് നമ്മൾ ഇത് വെക്കുകയാണ്. അതിന് മുന്നേ നമുക്ക് ഈ ഒരു കണക്ഷൻ ഒന്ന് വേർത്തിയിട്ട് നമുക്ക് നോക്കി നോക്കാം ഈ സാധനം വർക്കാവുന്നുണ്ടോ എന്ന് നോക്കി നോക്കണമല്ലോ. ഒരു കട്ട ബാക്കിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഈ സാധനം വെക്കുക. എന്നിട്ട് നമ്മളെ സ്ട്രിങ് എന്തായാലും ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ സാധനം വർക്കാവുണ്ടോ നോക്കി നോക്കാം. It was at this moment that he knew he fucked up. Ayyo putti guys, naan pudikkan vendi udheshichu appa aalatha. പൊട്ടു ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചവിട്ടി, പൊട്ടു ഒന്ന് നോക്കാൻ വേണ്ടി ചവിട്ടിയത്. പക്ഷെ അറിയാണ്ട് പൊട്ടി. എന്തായാലും കുഴപ്പമില്ല, എഫ് സ്റ്റുഡിയോ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് അത് തന്നെ വെറുതെ കത്തിച്ചാൽ മതിയായിരുന്നു. ഇനി സീനില്ല. അപ്പോൾ എന്തായാലും എഫ് സ്റ്റുഡിയോൻ്റെ വീട് അവിടെ തീർന്നിട്ടുണ്ട്. ഇനി എന്തായാലും അവിടെ വീടില്ല. അപ്പോൾ ഈ സ്ഥലത്ത് ഒരു വീട് ഉണ്ടായിരുന്നു കുറച്ച് മുന്നേ. എന്തായാലും ഇനിയിപ്പോൾ അവിടെ ഒരു വീടില്ല, അവിടെ ഒരു വലിയൊരു കുഴി മാത്രമേ ഉള്ളൂ. സാ ഗൈസ്, ആളിനി എന്ത് പണിയൊക്കെ തരികയെന്ന് പറയാൻ പറ്റും. സീനില്ല, എന്തായാലും എന്തായാലും പൊട്ടേണ്ടിയതാണത്. ഞമ്മളുടെ പൊട്ടിച്ച് അതൊക്കെ അത്ര ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ അത്ര ഉള്ളൂ. നമ്മൾ വിചാരിച്ചില്ല അത് പൊട്ടും, എൻ്റെ കാലിട്ടിട്ട് തന്നെ പൊട്ടും. ഞാൻ മണ്ടത്തരം കാട്ടിയതാണ്, വേറെ ഒന്നുമല്ല. പക്ഷേ അതിപ്പോൾ ആൾ പൊട്ടിക്കുകയാണെങ്കിൽ വേറെ ലെവലായിരുന്നു. എന്തായാലും സീനില്ല, നമുക്ക് എന്തായാലും ഇത്ര കഷ്ടപ്പെട്ടിട്ട് ആൾ ചെയ്ത സ്ഥലമാണ്. എന്തായാലും ഇവിടെ ഒരു കുഴി അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെന്തായാലും നമുക്ക് ഇനി ക്ലിയർ ചെയ്യേണ്ടി വരും.
അപ്പോൾ ഗൈസ് നല്ല ലൈക്ക് അടിക്കുക, ലൈക്ക് അടിക്കുക തരണമെങ്കിൽ ലൈക്ക് അടിക്കുക, സബ് ചെയ്യാത്തിരുന്നെങ്കിൽ സബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ, നമ്മൾ എന്തായാലും വിളിച്ചിട്ട് ക്ലോസ് ചെയ്യുകയാണ്. നമ്മൾ വിചാരിക്കാത്തൊരു സംഭവമാണ് ഇപ്പം നടന്നുള്ളത് അവിടെ. ശോ, വലിയൊരു കുഴിയായി. നമുക്ക് എന്തായാലും അത് സ്വിമ്മിംഗ് പൂളാക്കുക, ആൾക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ക്ലോസ് ചെയ്യാം. അതിൻ്റെ ബാക്കി നമുക്ക് ബാക്കിയുള്ള ആരെല്ലാം ചാനലിൽ വരും, ആ ചാനലൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ റോഡ് ടു 7K ആണ്, ഒരു 400 സബും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ 7K അടിക്കും. അപ്പോൾ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ പിന്നീട് കാണാം.